സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സ്വീകരിക്കുന്നു വിശ്വാസം, എന്റെ മക്കൾക്ക് എല്ലാവർക്കും സുഖമാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് ഇന്നൊരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടാ. അപ്പൊ ഞാനിത് ഇന്റർവ്യൂലത് പറഞ്ഞില്ലെങ്കിൽ അത് ഇന്നത് ശരിയാവില്ല. അപ്പൊ ഇന്ന് ഞങ്ങള് വീടിന്റെ അകത്ത് നിന്ന് ഞായറാഴ്ച എല്ലാ അമ്രസമൊക്കെ വീട്ടിലിങ്ങനെ ഇത് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആ സമയത്തുണ്ട് ഒരു ചെരിഞ്ഞപ്പോണ്ട് ഭയങ്കര പടക്കം പൊട്ടലും ഭയങ്കര കൊട്ടും മേളം കേൾക്കുന്നത്. ഉച്ചക്ക് ഉച്ചയോടുകൂടി ഒരു രണ്ട് രണ്ടര മണി കഴിഞ്ഞപ്പോ അങ്ങനെ ഞങ്ങള് വേഗം വാതിലൊക്കെ തുറന്ന് കേറ്റോട് നോക്കുമ്പോണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. ഭയങ്കര കൊട്ടും മേളം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊട്ടും മേളവും നോക്കും. കൊറേ ആൺപിള്ളേരുണ്ട്, നോക്കുമ്പോണ്ട് രണ്ടും ഒരു പുതു പെണ്ണും പുതു ചേർക്കനെയും കൊണ്ടിട്ട് ഇങ്ങനെ അവര് എന്തെന്നാ പറയാ പ്ലാവല എന്തൊക്കെയോ വെച്ച് അവര് കെട്ടി ഭയങ്കര ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കൂടി അവര് ഒരു വിനോദയാത്ര പോലെ പോവുകയാണ്. അപ്പൊ കൊറേ നേരം അവര് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് നിന്ന് കൊട്ടി. പക്ഷേ ഞങ്ങൾക്ക് അവർക്ക് ചോദിക്കാൻ മടി വീഡിയോ എടുക്കട്ടെ എന്ന്. അങ്ങനെ പിന്നെ ഇക്ക ചെന്നിട്ട് ഇക്ക ചോദിച്ചു കുട്ടി പയ്യനോട്. അപ്പൊ പയ്യൻ പറഞ്ഞു വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ചു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോ അവര് അവരുടെ സമ്മതത്തോടു കൂടിയാണ് ചോദിച്ചത്. പക്ഷെ അത് കുറച്ചുകൂടി എടുക്കായിരുന്നു സത്യത്തിൽ. പക്ഷെ അത് ഞങ്ങൾ ആദ്യം മടി കാണിച്ചു. ഞങ്ങളുടെ വീടിന്റെ അവിടെ കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് അവരെ വീടെന്ന് തോന്നുന്നത്. ഇതില് പോയപ്പോ അങ്ങനെ എടുത്താണ്. പുതു അനുഭവം തന്നെയാണ്. കണ്ട നമുക്ക് സ്വയം നമ്മളെല്ലാവരും കഴുകി സൈഡിലുള്ള എല്ലാ വീട്ടുകാരും ഇറങ്ങി നിന്ന് നോക്കി എന്നുള്ളതാണ്. അത്രക്കും നല്ലൊരു അനുഭവമായി പോയി ആ കല്യാണം. നമ്മൾ ഇതുപോലൊന്നും കണ്ടിട്ടില്ല. എന്താണെങ്കിലും വേണ്ടില്ല, ആ മക്കൾക്ക് നല്ലൊരു വിവാഹ മംഗളാശംസകള് ആമിനാസ് അടുക്കളയുടെ വക ഞങ്ങൾ നൽകിയാണ്. ആ കൂട്ടത്തിൽ തന്നെ അവരങ്ങനെ അങ്ങനെ അങ്ങനെ സുഖമായി സുഖസന്തോഷത്തോടുകൂടി ജീവിതകാലം സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ആമീൻ യാ റബ്ബുൽ ആലമീൻ. അപ്പോ എന്താണെങ്കിലും എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടാ. ഇങ്ങനെ ഒരു കല്യാണം ഇങ്ങനെ റോട്ടിൽ കൂടി നടന്നു പോകുന്ന ഒരു രംഗം ഞങ്ങൾ കണ്ടത് കണ്ടു നിന്ന് പോകും നമ്മൾ. അപ്പോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടാഞ്ചേരിയിലുള്ള നമ്മള് ഞാൻ ഇറച്ചിച്ചോറൊക്കെ ഞാൻ വേറിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും മട്ടാഞ്ചേരി സ്റ്റൈലിലുള്ള ഒരു ഇറച്ചിച്ചോറുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത് എന്താണെങ്കിലും അതൊന്നും നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്താണെങ്കിലും നേരെ കിച്ചണിലോട്ട് പോണതിന് മുമ്പ് നമ്മുടെ മക്കളുടെ വിവാഹയാത്ര കാണാം. വരൂ. ഇതേ കണക്കില് നമ്മുടെ ബിരിയാണി പീസിന്റെ ഒക്കെ സൈസ് കണക്കില് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് കുക്കറിലാണ് വെക്കുന്നത്. പക്ഷെ കുക്കറിൽ വെക്കണം എന്നില്ല, ശരിക്കും പറഞ്ഞാൽ നല്ല വിറകടുപ്പിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് വിറകടുപ്പ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത് മാത്രം. ദേ ഇതിലോട്ട് ഞാനൊരു 3 സവാള. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഇറച്ചി എന്ന് പറഞ്ഞാല് 1 കിലോ ബീഫാണ്. ഇതിലോട്ട് ഇടാം. അതേപോലെ തന്നെ ഞാൻ ഒരു 2 തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ദേ പച്ചമുളക്, ഒരു 6-7 പച്ചമുളക്. ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. എരിവ് നിങ്ങളുടെ പാകത്തിനെടുത്തോ. ഇത് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് കൊട്ടിയിട്ട് നമുക്ക് തിരുമ്മിയെല്ലാം കുഴച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ കുക്കറിലോട്ട് മാറ്റാം. ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് കുഴക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനിത് ഈ ബേസണിലോട്ട് അങ്ങോട്ട് കൊട്ടേന്ന്, കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് വിചാരിച്ച രീതിയിൽ കുഴക്കാൻ പറ്റില്ല. ഇതിലോട്ട് ഞാൻ ദേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കിലോ ഇറച്ചി, അതേപോലെ തന്നെ 1 കിലോ അരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ കണക്കിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ ദേ കുറച്ച് പൈനാപ്പിൾ, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പുപൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി,
പിന്നെ വേണ്ടത് നല്ല തൈര് ഒരു ചെറിയ ബൗളിൽ തൈര് അതായത് ഒരു 5 ടേബിൾ സ്പൂണോളം തൈര് ഉണ്ടാവേ പിന്നെ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി നല്ലപോലെ ഒന്ന് കൂട്ടി നല്ലപോലെ തിരുമി ഇതിൻ്റെ എന്താ പറയുക നല്ലപോലെ കുഴച്ചെടുക്കണം അത് നമുക്ക് കുക്കറിലാകുമ്പോൾ വിചാരിച്ച രീതിയിൽ കുഴ കിട്ടില്ല അതാ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഓർത്തത് പിന്നെ ഇറച്ചിച്ചോറ് നമ്മൾ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കും ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മട്ടാഞ്ചേരിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മനസ്സിലായില്ലേ ഞാൻ ഇറച്ചിച്ചോറ് യൂട്യൂബിൽ ഞങ്ങളുടെ സ്റ്റൈലിൽ ഇറച്ചിച്ചോറ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നു ഈ രീതിയിലൊന്ന് ഇടാൻ പറഞ്ഞ് അതുകൊണ്ടാണ് അപ്പം ഇതുപോലൊക്കെ എത്ര പേര് തയ്യാറാക്കുന്നുണ്ടെന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ അപ്പം ഇതിവിടെ നല്ലപോലെ മസാല എല്ലാം കുഴഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് കുക്കറിലോട്ട് വെക്കട്ടെ ഇത് ശരിക്കും നമുക്ക് വിറകടുപ്പുണ്ടെങ്കിൽ വിറകടുപ്പിൽ കിടന്നിട്ട് ഇതിങ്ങനെ വെന്ത് വെന്ത് വന്നതാണ് കുറച്ചുകൂടി നല്ലത് എനിക്കതില്ലാത്തോണ്ടിട്ടാണ് വിറകടുപ്പുണ്ടായതൊക്കെ ഞാനത് തട്ടിക്കളഞ്ഞ് പിന്നെ പുറത്തുനിന്ന് ഉണ്ടാക്കാൻ പൂച്ചയൊക്കെ ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ പുറത്തടുപ്പിൽ കത്തിക്കാത്തത് അപ്പം ഞാൻ ഇതിലോട്ട് ഞാൻ കുക്കറിലോട്ട് മാറ്റട്ടെ ഞാൻ ആദ്യത്തെ കുക്കറിനേക്കാളും കുറച്ചുകൂടി വലിയ കുക്കർ എടുത്തിട്ടാ ആദ്യത്തെ ചിലപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം പൊങ്ങി വരുന്ന് പോകും അപ്പം ഇതിലോട്ട് ഞാൻ കുറച്ച് ഈ എന്താ പറയുക തൈരിൻ്റെ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൊടുക്കട്ടെ ഈ തൈര് ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം കുറച്ച് വെള്ളം ഉണ്ടാവണം എന്നാലാണ് നമ്മൾ ചോറ് വെക്കുമ്പോൾ ശരിയാവുള്ളൂ അപ്പം ഞാനിതൊന്ന് അടച്ചിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം അപ്പം ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചിൽ വെച്ചിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബീഫ് വേകാനായിട്ട് ചിലവർ 11 വിസിലടിക്കും ചിലവർ 8 വിസിലടിക്കും അപ്പം ഞാൻ ഒരു 6 വിസിലാകുമ്പോൾ ഞാനങ്ങോട്ട് ഓഫ് ചെയ്യും നമുക്ക് ഒരു എന്താ പറയുക ഒരു 75% അല്ലെങ്കിൽ ഒരു 80% വെന്ത മതി അതിൽ കൂടുതൽ വേകരുത് കാരണം അരിയും കൂടി ചോറും കൂടി അതിലിട്ടിട്ട് ഒന്നും ആയി വരേണ്ടതാണ് അപ്പം ഞാനൊരു 75% ആകുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും അപ്പം ഞാൻ 1 കിലോ അരി ഇതേ ഇങ്ങനത്തെ ചുമന്ന അരിയാണ് നെല്ലുത്തരി എടുത്തിട്ടുണ്ട് കഴുകുവാരി കുക്കറിലാണ് ഇട്ടിരിക്കുന്നത് ഇതിലോട്ട് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ചൂടുവെള്ളമുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ തിളപ്പിച്ചിട്ട് അരി ഇടണമെങ്കിൽ കുഴപ്പമില്ല ഞാനിതിപ്പോൾ എന്താ പറയുക ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്ന കൈയോടെ തന്നെ പിന്നെ ഇതിലോട്ട് ഇതേ എടുത്തു വച്ചിരിക്കുന്ന പെരിഞ്ജീരകം ഏലക്ക പട്ട ഒരു 5-8 ഗ്രാമ്പുണ്ട് പിന്നെ ഒരു ചെറിയ തക്കോലം ഇനി ജാതിക്ക ഇടണമെങ്കിൽ നിങ്ങൾക്ക് ജാതിക്ക ഇടാം ഞാനത് ഇടുന്നില്ല അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന പൈനാപ്പിൾ നിന്നും ബാക്കി പൈനാപ്പിളും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് മല്ലിയില പുതിന ഇല അതും അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വീണ്ടും ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പുപൊടി നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട് ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇട്ടാൽ മതി എന്നിട്ടെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് ഇത് ഒരു 3 വിസിൽ വരുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും അപ്പം നമുക്കിതൊന്ന് അടച്ചിട്ട് ഗ്യാസിലോട്ട് വെക്കാം അപ്പം ഇതിൽ ചേർക്കേണ്ട വേറൊരു കാര്യം ഞാൻ അവിടെ മാറ്റി വെച്ച് മറന്നു വെളിച്ചെണ്ണയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇച്ചിരി ജാസ്തി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ ഒരു തൈരിൻ്റെ പാത്രം കാണിച്ചിട്ടുണ്ട് ആ തൈരിൻ്റെ പാത്രത്തിൽ 1 പാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിൽ നെയ്യോ ഡാൽഡയോ അങ്ങനെ ഒന്നും ചേർക്കില്ല അപ്പം ഇത് 3 വിസിലേപ്പം ഗ്യാസ് ഓഫ് ചെയ്യണം അതിനിടയ്ക്ക് ഞാൻ ഇവിടെ ഇതേ നമ്മുടെ ബീഫ് ഇതേ ഗ്യാസ് പോയിട്ട് എൻ്റെ ഇത് ആവി പോയിട്ടില്ല ഞാനത് ഓഫ് ചെയ്തിട്ട് ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ചോറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇറച്ചിക്കറിയുടെയും പോയിട്ടുണ്ട് നമുക്ക് ഇറച്ചിക്കറിയുടെ ആദ്യം തുറന്നു നോക്കാം ഇറച്ചിക്കറിയിൽ നമ്മൾ ലേശം വെള്ളം കൂട്ടിയിട്ടാണല്ലോ വെച്ചത് കണ്ടില്ലേ അപ്പം ഞാനിവിടെ ഒരു വലിയൊരു കടായി എടുത്തിട്ടുണ്ട് കടായി എന്നും പറയാം ചരുവെന്നും പറയാം താക്കൊന്നൊന്ന് ക്യാമറ ഒന്നും ഇങ്ങോട്ട് ആക്കോ അപ്പം ഞാനിത് ഈ വലിയ ചരുവത്തിലോട്ട് അത് ഒഴിച്ചു കൊടുക്കണേ ഇത്
എന്നിട്ടിതിലോട്ട് നമുക്ക് ഇതേ ഒരു അര ടീസ്പൂണോളം കൂടി ഗരം മസാല പൊടി ഇങ്ങനെ അങ്ങോട്ട് തൂക്കിക്കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള പുതിയ ഇല മല്ലിയിലയും കൂടി അതും കൂടി അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇനിയിപ്പോ കുക്കർ ഒന്ന് മറ്റേ ചോറിന്റെ കുക്കർ ഒന്ന് തുറന്നു കൊടുക്കണം. അപ്പൊ ഇതും ഇവിടെ കണ്ടില്ലേ വെള്ളമൊക്കെ കറക്റ്റ് പാകമായിരുന്നു. എന്നാലും നമ്മൾ ഈ ചോറില്ലതേ നല്ലപോലെ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ചോറ് ഇതിലേക്ക് അങ്ങോട്ട് ഒന്ന് തട്ടിക്കൊടുക്കണം. അപ്പൊ ഞാനേ ഈ ചരുവ് എടുത്തിട്ട് താക്കൊന്ന് കാണിച്ച് ഈ ഇറച്ചിയുടെ പാത്രം എടുത്തിട്ട് നമുക്ക് ചോറിന്റെ കുക്കറിന്റെ ഗ്യാസിലോട്ടാണ് വെച്ചു കൊടുക്കാം. അപ്പൊ ഇതിലോട്ട് ഞാൻ ഈ ചോറ് അങ്ങോട്ട് ഒന്ന് തട്ടിക്കൊടുക്കാൻ പോവുകയാണേ. എന്റെ കൈ പൊള്ളാതെ സൂക്ഷിക്കണം. അപ്പൊ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യട്ടെ, കാരണം ക്യാമറയും ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ കൈ മിക്കവാറും പൊള്ളാൻ ചാൻസ് ഉണ്ട്. മാർത്താക്ക അപ്പൊ ചോറെല്ലാം ഞാൻ അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ല ടേസ്റ്റാണ്. ഞാനൊരു ദിവസം കൊച്ചി പോയപ്പോ കഴിച്ചതാണ്. കൊച്ചി എന്ന് പറഞ്ഞാലും മട്ടാഞ്ചേരി എന്താ പറയാ, അവിടെ കഴിച്ചതാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് ഈ രീതിയിലല്ല കേട്ടോ ഇറച്ചിച്ചോറ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഈ രീതിയിലൊന്ന് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം നല്ല പോലെ കൂട്ടിയടക്കി. ഇത് അടുപ്പിലാണെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ ശ്രദ്ധിച്ചാൽ മതി. ഇത് കണ്ടില്ല, ചോറ് ഒന്നിലൊന്നിലും മുട്ടാത്ത രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ട് വെക്കട്ടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇത് വെള്ളം വറ്റി. ഇതിപ്പോ വെള്ളമൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഞാൻ ഇറച്ചിയിൽ കുറച്ച് വെള്ളം ഉണ്ടായില്ലേ. അപ്പൊ അതൊന്ന് വലിയാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. അപ്പൊ ഞാനിവിടെ ചെറിയൊരു പാൻ അടുപ്പിച്ചിട്ടുണ്ട്. എന്റെ അതിനിടയ്ക്ക് എന്റെ കൈ ആ കുക്കറുമ്പോ തട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിയട്ടാ. അതാ ഞാൻ വേദന ക്യാമറ ഓഫ് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഞാനിവിടെ നമുക്ക് ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പപ്പടവും എന്താ പറയാ സലാഡും ഒക്കെ വേണ്ടേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ചാറൊക്കെ വേണം, പക്ഷെ എന്റെ അച്ചാറും കൂടെ കഴിഞ്ഞു പോയി. ഇനി എനിക്ക് ഇട്ടിട്ട് വേണം. പിന്നെ മക്കള് പോയപ്പോ ഞാന് എല്ലാം ഞാൻ അവർക്ക് ഇവിടെ ഉണ്ടായതും കൂടി എടുത്തു കൊടുത്ത് കൊറേ ഞാൻ ഉണ്ടാക്കി. അപ്പൊ ഞാൻ ഇതെല്ലാം അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ കേട്ടാ. അപ്പൊ ഞാൻ ഈ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യട്ടെ. നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണേ, എന്താ നല്ല സ്മെല്ലാണ്. ഈ ബീഫും ചോറും എല്ലാം കൂടി. അപ്പൊ ഞാനിതൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റട്ടെ. ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് കുറച്ച് സലാഡൊക്കെ കൂടി ഉണ്ടാക്കി, പപ്പടവും വറുത്ത്. അപ്പൊ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഞാനൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് കുറച്ചെടുക്കട്ടെ. അപ്പൊ നമ്മളെ ചോറ് ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോ തന്നെ മൊഞ്ചുള്ള പെണ്ണല്ലേ എന്ന് പറഞ്ഞ പോലെ അല്ലേ. ഓക്കെ, എന്റെ കൈ പൊള്ളിയ ശരിക്ക് പൊള്ളിപ്പോയിട്ടാ. ഇനിയിപ്പോ അതിന്റെ ഗുണനിലവാരം നാളെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ഇറച്ചി പീസ് ഞാൻ എടുത്തിട്ട് മേലെ വെക്കട്ടെ. ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയാണേ. എന്നിട്ട് പിന്നെ നമുക്ക് വേറെ നമുക്ക് പിന്നീട് എടുക്കാം. നമ്മളുടെ ഇറച്ചി ചോറ് ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന നമ്മളുടെ സ്വന്തം നാടായ നമ്മളുടെ എറണാകുളത്ത് നിന്ന് കുറച്ചുള്ള കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള നമ്മളുടെ ഇറച്ചി ചോറ്, അവിടുത്തെ സ്റ്റൈലിലാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. ഇനി ആരെങ്കിലും ഒന്ന് എന്നെ പൊങ്കാലിട്ടേക്കരുത്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ബെസ്റ്റ് കൂട്ടുകാരി എനിക്ക് പറഞ്ഞതാണ്. ഞാൻ അവിടെ പോയി കഴിച്ചതുമാണ്. ആ സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പപ്പടവും സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടും നന്ദിയുണ്ട്. നിങ്ങളുടെ പൊന്നാര പൊന്നാമിനെത്താത്ത. ഓക്കെ, ബൈ, താങ്ക് യു.